സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൂരം നക്ഷത്രത്തിന്റെ വിഷുഫലത്തിലേക്ക് സ്വാഗതം. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണിത്. ദാമ്പത്യ സുഖം അനുഭവപ്പെടും എങ്കിലും ദുരാരോപണങ്ങൾക്ക് വിധേയരാകും. സാമ്പത്തിക പുരോഗതി, കാര്യവിഘ്നങ്ങൾ എന്നിവ ഉണ്ടാകും. പരിചയ സമ്പന്നരുടെ നേതൃത്വത്തിൽ പുതിയ പ്രവർത്തനങ്ങൾ അവലംബിക്കും. മാനസികപരമായി വളരെ നല്ല കാലമാണ്. കഠിന അധ്വാനം ചെയ്യും. ഭൂമി വിൽപ്പന ചെയ്ത് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങും. ഐശ്വര്യം, കീർത്തി, ജനസമ്മതി എന്നിവ ഉണ്ടാകും. ആസൂത്രിത പ്രവർത്തനങ്ങളിൽ അനുകൂല വിജയമുണ്ടാകും. സാമ്പത്തിക ഇടപാടുകൾ കോടതിയിലെത്താൻ അനുവദിക്കരുത്. മുൻകോപം, തീഷ്ണത എന്നിവ ഉണ്ടാകും. വ്യാപാര വിതരണ വിപണന മേഖലകളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഇടയ്ക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി, ഔദ്യോഗികമായ ഉയർച്ച എന്നിവ ഉണ്ടാകും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. കച്ചവടവും കൃഷിയും ലാഭവും നഷ്ടവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പരിമിതികൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്നത് മനസമാധാനത്തിന് വഴിയൊരുക്കും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. മേലധികാരികളുടെ പ്രീതിയും ആനുകൂല്യവും ഉണ്ടാകും. മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ നേതൃപദവികൾ, ഐശ്വര്യം, ആഗ്രഹ സഫലീകരണം എന്നിവ ഉണ്ടാകും. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ സന്താന സൗഭാഗ്യം, കാര്യസിദ്ധി, ഭൂമിലാഭം എന്നിവ ഉണ്ടാകും. തുലാം, വൃശ്ചികം, ധനു മാസങ്ങളിൽ കലാരംഗത്ത് നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ, വിദേശവാസം എന്നിവ ഉണ്ടാകും. മകരം, കുംഭം, മീനം മാസങ്ങളിൽ ആഗ്രഹ സഫലീകരണം, ബന്ധുഗുണം, കച്ചവട ലാഭം എന്നിവ ഉണ്ടാകും. ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി പ്രീതിയും ശാസ്താക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമമാണ്.